വിഡി സതീശൻ ഉൾപ്പെടുന്ന നേതൃത്വത്തിന്റെ പക്വതയില്ലാത്ത നിലപാടുകളും പ്രതികരണങ്ങളും യുഡിഎഫിനെ തന്നെ പ്രതിസന്ധിയിലാക്കുമെന്ന് കോൺഗ്രസിന്റെ മാത്രമല്ല യുഡിഎഫിലെ മുതിർന്ന നേതാക്കൾ പങ്കുവയ്ക്കുന്നു. ഏക സിവിൽ കോഡ് വിഷയത്തിൽ സിപിഎം സെമിനാറിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് മുസ്ലിം ലീഗ് കൂടിയാലോചിച്ച് അഭിപ്രായം പറയേണ്ട സാഹചര്യം ഉണ്ടായത് കോൺഗ്രസ് നേതാക്കളെ ഞെട്ടിച്ചിരിക്കുകയാണ്. നേതൃത്വത്തിന്റെ കഴിവുകേടാണ് കാരണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിച്ചു. ഏക സിവിൽ കോഡ് വിഷയത്തിൽ സിപിഎമ്മിനെതിരായി കോൺഗ്രസ് തിരിയുന്നത് ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ് ഉണ്ടാകുന്നതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. ദേശീയ തലത്തിൽ എന്തുകൊണ്ട് ശക്തമായ നിലപാട് എടുക്കുന്നില്ല എന്ന് വിശദീകരിക്കാനുള്ള ആർജവം കോൺഗ്രസ് കാണിക്കണം. നിലപാട് പറയാൻ കോൺഗ്രസിന് കഴിയാത്തത് തന്നെയാണ് ലീഗിനെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ആശങ്കപ്പെടുത്തുന്നത്. ഏക സിവിൽ കോഡിൻ്റെ കരട് കണ്ടാലേ പ്രതികരിക്കൂ എന്നതിൻ്റെ അർത്ഥം ചൂണ്ടിക്കാണിക്കുന്നത് ഇക്കാര്യത്തിൽ ഒരു പൊതു സമീപനം കോൺഗ്രസിനില്ല എന്നുള്ളതല്ലേ? സതീശൻ്റെ ഏകപക്ഷീയമായ നീക്കങ്ങളോട് ശക്തമായ വിയോജിപ്പുള്ളവരാണ് രമേശ് ചെന്നിത്തലയും ബെന്നി ബെഹനാനും ശശി തരൂരും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ. കടുത്ത അമർഷമുണ്ടെങ്കിലും കേന്ദ്രത്തിലെ വർക്കിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള സംഘടനാ കാര്യങ്ങൾ കഴിയും വരെ ക്ഷമിക്കുക എന്ന നിലപാടിലാണ് അവർ. അവരതുവരെ ക്ഷമിക്കും. യു ഡി എഫ് യോഗത്തിൽ സംസ്ഥാന സർക്കാർ വിരുദ്ധ സമരം മുഖ്യ അജണ്ടയാക്കാൻ സതീശൻ ശ്രമിച്ചുവെങ്കിലും മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദത്തിൽ ഏക സിവിൽ കോഡാക്കേണ്ടി വന്നു. യോഗം കഴിഞ്ഞ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ യു ഡി എഫ് കൺവീനർ എം എം ഹസനെ മൂലക്കിരുത്തിയതും നേതാക്കൾക്കിടയിൽ രോഷമുണ്ടാക്കി. യു ഡി എഫ് യോഗം കഴിഞ്ഞ് മാധ്യമപ്രവർത്തകരോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് സാധാരണ മുന്നണി കൺവീനർമാരാണ്. മുൻ ചെയർമാൻമാരാരും കൺവീനർമാരുടെ അവകാശവും സ്വാതന്ത്ര്യവും കവർന്നെടുത്തിട്ടില്ല. സൂപ്പർ കൺവീനറായിട്ടും ഇല്ല അവരാരും. പക്ഷേ സതീശൻ എല്ലാം കൺവീനറെ ഓവർടേക്ക് ചെയ്യുകയാണ്, വൺ മാൻ ഷോ കാണിക്കുകയാണ്. ഇതാണ് മുതിർന്ന നേതാക്കളുടെ ഇടയിലുള്ള അമർഷം. സി പി എം നിലപാടിനെ എന്തിനാണ് എതിർക്കുന്നതെന്ന് യു ഡി എഫിലുള്ളവർ പരസ്യമായി ചോദിക്കാൻ തുടങ്ങിയതും സതീശന് കനത്ത പ്രകരമായി. അതുപോലെ സതീശൻ്റെ പുനർജനി തട്ടിപ്പ് കേസും മുന്നണിയിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യമുയർന്നിരുന്നു. അത് തന്ത്രപൂർവം സതീശൻ ഒഴിവാക്കി. ഈ കേസിൽ വിജിലൻസ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ട വിവരം നൽകാതെ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു സന്നദ്ധ സംഘടന ഒഴിഞ്ഞു മാറുകയാണ്. ഓഡിറ്റ് നടത്തിയ അക്കൗണ്ട് വിവരങ്ങളടക്കം എത്രയും വേഗം നൽകാൻ വിജിലൻസ് ഇവരോട് നിർദ്ദേശിച്ചിരുന്നു. ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയ്ക്ക് രണ്ടാഴ്ച മുമ്പാണ് പോലീസ് നോട്ടീസ് നൽകിയത്. അവരതിന് മറുപടി കൊടുത്തതാണ് വിചിത്രം. കേരളത്തിൽ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ജീവനക്കാരെല്ലാം സ്ഥലം മാറിപ്പോയെന്നും വിവരങ്ങൾ ലഭ്യമല്ലെന്നുമാണ് മറുപടി നൽകിയത്. കേസിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ഇവരുടെ ശ്രമം. ഈ സാഹചര്യത്തിലാണ് ഓഡിറ്റ് ചെയ്ത അക്കൗണ്ട് വിവരങ്ങളടക്കം ഹാജരാക്കാൻ വിജിലൻസ് നിർദ്ദേശം നൽകിയത്. ആർക്കെല്ലാം ഫണ്ട് നൽകിയിട്ടുണ്ട്, ആരിൽ നിന്നെല്ലാം ഫണ്ട് സ്വീകരിച്ചു, എത്ര വീട് നിർമ്മിച്ചു നൽകി തുടങ്ങിയ വിവരങ്ങൾ രണ്ടാഴ്ചയ്ക്കകം നൽകണമെന്നാണ് വിജിലൻസ് നൽകിയിരിക്കുന്ന അന്തിമ നിർദ്ദേശം. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മറ്റൊരു എൻ ജി ഒയ്ക്കും വിവരങ്ങൾ തേടി നോട്ടീസ് നൽകിയെങ്കിലും ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. ഇവരുടെ ഒരു മുൻ ജീവനക്കാരൻ ഹാജരായിരുന്നെങ്കിലും ഇപ്പോൾ ഈ സന്നദ്ധ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നില്ലെന്ന മൊഴിയാണ് അയാൾ നൽകിയത്. ഏതായാലും സതീശൻ്റെ മുഖംമൂടി അധികം താമസിക്കാതെ തന്നെ അഴിഞ്ഞു വീഴും, ഒരു സംശയവുമില്ല.